കർത്താവിൽ സ്നേഹമുള്ളവരെ നിങ്ങൾക്കേവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ വേറൊരു എപ്പിസോഡുമായി ഇന്ന് സന്ധ്യാസമയത്ത് വീണ്ടും നിങ്ങളെ സമീപിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 119-ാം സങ്കീർത്തനത്തിൻ്റെ 72-ാമത്തെ വാക്യമാണ് ഇന്ന് ഈ സന്ധ്യായാമത്തിൽ നാം ഒന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. 119-ാം സങ്കീർത്തനം 72-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് അത്യുത്തമം. ആയിരം ആയിരം പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ ന്യായപ്രമാണം എനിക്ക് അത്യുത്തമം എന്നാണ് ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണിത്. ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന എല്ലാ ആളുകളുടെയും, അതായത് മിക്കവാറുമുള്ള എല്ലാ ആളുകളുടെയും ആത്യന്തികമായ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ധനം സമ്പാദിക്കുക എന്നുള്ളതാണ്. ധനമില്ലാതെ ജീവിക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നു, സമൂഹത്തിൽ സാമൂഹ്യ ജീവികളായി ജീവിക്കുമ്പോൾ നമുക്ക് അനിവാര്യമായും അത്യാവശ്യമായും വേണ്ടുന്ന പണമില്ലെങ്കിൽ നമുക്ക് മാന്യമായി ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ വാസ്തവത്തിൽ ധനം സമ്പാദിക്കരുതെന്നോ അത് ഉപയോഗിക്കരുതെന്നോ ഒന്നും ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ മറിച്ച് ധനത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തെ വിശുദ്ധ വേദപുസ്തകം അവലംബിക്കുന്നുണ്ട്. ആ വസ്തുത കൂടി ഈ സമയത്ത് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ 72-ാം വാക്യത്തിൽ സങ്കീർത്തക്കാരനായിരിക്കുന്ന ദാവീദ് പറയുകയാണ്, ആയിരം ആയിരം പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ ന്യായപ്രമാണം എനിക്ക് അത്യുത്തമം. വാസ്തവത്തിൽ ഒരു സാക്ഷാൽ സമർപ്പിതനായിരിക്കുന്ന ദൈവവേദനം മാത്രമേ ദാവീദ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമായി തീർന്നിരിക്കുന്നു. ചിലർ ഇത് കാംക്ഷിച്ചിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്നും അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസ് ലേഖനം പറഞ്ഞിട്ടുണ്ട്. പണം ഈ ഭൂമിയിൽ ആവശ്യമുണ്ടെങ്കിലും പണത്തോടുള്ള അത്യാർത്ഥിയും വിശേഷം അതിനോടുള്ള അമിതമായിരുന്ന ആഗ്രഹവും പലരും കാംക്ഷിച്ചിട്ട് ജീവിക്കാൻ പോലും മറന്നുപോയ ആളുകളുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ ജോലി ചെയ്യുന്ന പല ആളുകളും അവരെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പല എല്ലാവരുടെയും കാര്യമല്ല, മിക്കവാറുമുള്ള ജനലിൻ്റെ കാര്യങ്ങൾ, അതായത് ദേ ഹാവ് എവറിഥിങ് ഫോർ ലിവിങ് ബട്ട് നോ ലൈഫ്. ജീവനത്തിന് ആവശ്യമായതെല്ലാം അവർക്കുണ്ട്, പക്ഷേ ജീവിതം ഇല്ല. കാരണം സമയമില്ല, നന്നായിട്ട് ആഹാരം കഴിക്കാൻ പോലും സമയമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു നല്ല ആഹാരം കഴിക്കാൻ പോലും സമയമില്ല. ചിലർക്ക് നിന്നൊരു ബണ്ണൊക്കെ കടിച്ചു നിന്നുകൊണ്ട് ഡ്യൂട്ടിക്ക് ധൃതിപ്പെട്ടു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ദാവീദ് പറഞ്ഞ ഈ ടെസ്റ്റിമണി, ആയിരം ആയിരം പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ ന്യായപ്രമാണം എനിക്ക് ഉത്തമം എന്ന് പറയുമ്പോൾ, ഇവിടെ ഈ ദാവീദ് ജീവിതത്തിൽ പ്രിഫറൻസ് കൊടുത്തത് മണിക്കായിരുന്നില്ല, പണത്തിനായിരുന്നില്ല, ഈ ദൈവത്തിൻ്റെ വചനത്തിനായിരുന്നു എന്നാണ്. വാസ്തവത്തിൽ നമ്മെക്കുറിച്ച് പറയാൻ സാധിക്കുമോ, ഈ ഭൂമിയിൽ മറ്റുള്ള എല്ലാറ്റിനേക്കാളും അധികം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായി അല്ലെങ്കിൽ സാക്ഷ്യമായി പറയാനുള്ളൊരു കാര്യം, മറ്റുള്ള എല്ലാറ്റിനേക്കാളും അധികം ഞാൻ സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെയാണ്. ഇന്ന് വരെ ദൈവവചനം വായിച്ച് അത് ധ്യാനിച്ച് അത് പഠിച്ച് അത് ചിന്തിച്ച് അത് മറ്റുള്ളവരോട് പറഞ്ഞുകൊടുത്ത് എൻ്റെ ആർത്തി തീർന്നിട്ടില്ല. മറ്റുള്ള പല കാര്യങ്ങളും, ഇപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ വൈഫ് ഒരു നല്ല ഗാർഡൻ പ്രേമിയാണ് എന്ന് പറഞ്ഞാൽ, ഈ ഗാർഡൻ ഉണ്ടാക്കുന്നത് വളരെ ഇഷ്ടമാണ്. പുള്ളിക്കാരൻ വെറുതെ ഇരിക്കും, വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ മനസ്സിനകത്ത് ഒരു ആശ്വാസമൊക്കെ ആകട്ടെ, ശരീരം സുഖമില്ലാത്ത പെണ്ണല്ലേ. അപ്പോൾ ഇടയ്ക്കാണ് പറയുക, അച്ചാച്ചാ ഇത് കണ്ടോ ചോദിച്ചാട്ടെ. അപ്പോൾ ഞാൻ ഇത് വാസ്തവത്തിൽ കണ്ടതെന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, പക്ഷേ ഞാനത് ചെയ്യാറില്ല. എന്നറിയാം, അത് തെറ്റായിട്ടല്ല, എൻ്റെ മനസ്സ് മുഴുവൻ, അതായത് എൻ്റെ ബുദ്ധിയുടെ മണ്ഡലം മുഴുവനും എൻ്റെ ഹൃദയം മുഴുവനും സദാസമയവും നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലും എൻ്റെ ബുദ്ധിയിലും സദാസമയവും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അഭിരുചി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദാവീദ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് തികച്ചും ശരിയാണ്. അദ്ദേഹം പറയുകയാണ്, ആയിരം ആയിരം പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ ന്യായപ്രമാണം എനിക്ക് ഉത്തമം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ,
നമ്മുടെ ഈ ഒന്നര വർഷം മുമ്പ് ഈ ഇറ്റലിയിൽ കോവിഡ് വളരെ വന്നിച്ചിട്ട് ആയിരക്കണക്കിന് 10,000 ആളുകൾ ഓരോ ദിവസവും മരിച്ച് വീഴുമ്പോൾ അക്ഷരീയമായി നമ്മൾ വാർത്താ മാധ്യമങ്ങൾ കണ്ടതാണ് അവിടുത്തെ പണമാകുന്ന ലിറ ആളുകൾ ഇങ്ങനെ എടുത്തിട്ട് വഴിയിൽ എറിയുന്നത് എന്ന് പറഞ്ഞാൽ വേണ്ടുവോളം പൈസയുള്ള ധാരാളം ധനാഠ്യര ആളുകളുണ്ട് പക്ഷേ പ്രാണനെ അവർക്ക് നേടാൻ സാധിക്കുന്നില്ല പണം കൊണ്ട് എന്തും നേടാം പണം കൊണ്ട് എന്തും സാധിക്കാം എന്ന് മിഥ്യാ ചിന്തിക്കുന്ന ആളുകളെ മരണകരമായ ഈ കോവിഡ് വൈറസ് ബാധിച്ച് ആയിരക്കണക്കിന് മരിച്ച് അവർ വീഴുമ്പോൾ അവർ ശവങ്ങളെ കുഴിച്ചിടാൻ സ്ഥലമില്ലാതെ വണ്ണം അവർ വീണുകൊണ്ടിരിക്കുമ്പോൾ ദേ ഫെൽറ്റ് ദ മണി ഈസ് നതിങ് പണം ഒന്നുമല്ല എന്ന് അവർക്ക് ബോധ്യമായി ദാവീദ് പറഞ്ഞ ഈ നല്ല സാക്ഷ്യം ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച ധാരാളം പിതാക്കന്മാരായ ആളുകളെ പഴയ നിയമ താളുകളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദാസനാകുന്ന അബ്രഹാം അബ്രഹാമിന് ഒരു വലിയ സൈന്യം തന്നെ അഭ്യസ്തവിദ്യരായ 318 യോദ്ധാക്കളായ അഭ്യസ്തവിദ്യരാകുന്ന ദാസന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആയുധ പ്രയോഗം അഭ്യസിച്ച 318 ദാസന്മാർ തൻ്റെ വീട്ടിൽ തനിക്കുണ്ടായിരുന്നു അപ്പോൾ അബ്രഹാം ഒരു ബഹുസമ്പന്നനായ ആളായിരുന്നു അപ്പോൾ ലോക വിഷയമായും അവൻ വളരെ സമ്പന്നനായിരുന്നു അവനൊരു സൈന്യം തന്നെ ഒരു മിലിറ്ററി തന്നെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവന് ഈ സോദോ രാജാക്കന്മാരെ ജയിച്ച് ജയാളിയായി വരുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട് സോദോ രാജാക്കന്മാരെ ജയിച്ച് അവനെ സോദോ ഇവിടെ ഈ യുദ്ധത്തിൽ ജയിച്ചിട്ട് മിസ്രയീം രാജാക്കന്മാരോട് യുദ്ധം ചെയ്തിട്ട് അവനെ അടിമകളെ പിടിച്ച് അവിടുന്ന് ആളുകളെ പിടിച്ച് അടിമകളാക്കി അവരെയും കൊണ്ട് കൊള്ള വസ്തുക്കളുമായി വരുമ്പോൾ സോദോം രാജാവ് അവനെ എതിരേറ്റിരുന്നു സോദോൻ്റെ ഉൽപ്പത്തി പുസ്തകവും 14 അധ്യായത്തിലാണ് സോദോൻ രാജാവ് അവനെ എതിരേറ്റിരുന്നു പറഞ്ഞു ഈ യുദ്ധത്തിൽ പിടിച്ച കൊള്ളയും മറ്റ് വിശേഷ വസ്തുക്കളും ഒക്കെ നിനക്കിരിക്കട്ടെ ആളുകളെ എനിക്ക് തരിക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ മാൻ പവറിൻ്റെ വാല്യൂ എന്താണെന്ന് ഈ സോദോൻ രാജാവിന് നന്നായിട്ടറിയാം അവിടെ അബ്രഹാം പറയുന്ന വാക്സത്തിന് എബ്രഹാം യു ക്യാൻ ഹാവ് ഓൾ ദ സ്പോയിൽ ജസ്റ്റ് ഗീവ് മീ ദ പീപ്പിൾ നീ കൊള്ളയിട്ട എല്ലാ വിശേഷ വസ്തുക്കളും യുദ്ധത്തിൽ നിനക്ക് ലഭിച്ച എല്ലാ വസ്തുക്കളും സമ്പാദ്യങ്ങളും അത് നീ എടുത്തുകൊള്ളുക ഈ ആളുകളെ മാത്രം എനിക്ക് തരിക എന്ന് പറയുമ്പോൾ അവിടെ അബ്രഹാം ഈ സോദോൻ രാജാവിനോട് പറയുന്നൊരു വാക്കുണ്ട് സോദോൻ രാജാവ് എന്നെ സമ്പന്നനാക്കി എന്ന് പറയാ ഇരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യില്ല ഈ കൊള്ള മുതലേ ഒരു വള്ളിയെങ്കിലും ഒരു ചെരുപ്പിൻ്റെ വാറെങ്കിലും ഞാൻ എടുക്കുകയില്ല എന്ന് പറഞ്ഞു ദൈവത്തോട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അബ്രഹാം ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു എന്താ പ്രതിജ്ഞ അത് ഉൽപ്പത്തി പുസ്തകം വായിച്ചറിയാം അതായത് ഐ വുഡ് റാദർ ഹാവ് ദ വേർഡ് ഓഫ് ഗോഡ് ദാൻ ഹാവ് തൗസൻഡ്സ് ഓഫ് ഷെക്കിൾസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ അതായത് ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ഉത്തമമായി കാണുന്നു ഞാൻ ഈ യുദ്ധത്തിൽ ജയിച്ചാൽ യാതൊരു നിലയിലും അവിടുത്തെ ഒരു വസ്തുവകളും ഞാൻ എടുക്കുകയില്ല എന്ന് ദൈവത്തോടെ അബ്രഹാം ഉടമ്പടി ചെയ്തിരുന്നു അത് വാസ്തവത്തിൽ ഇന്ന് എത്ര പണം കിട്ടിയാലും അത് മതിയെന്ന് പറയാൻ മനസ്സില്ലാത്ത ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ളവരാണ് കൂടുതലും ഈ ലോകത്തിലുള്ളത് ഈ സുവിശേഷ ലോകത്തിന് ഞാൻ നശിച്ചു പോയിട്ടുണ്ട് ഭൂമിയിൽ എങ്ങും കൊണ്ടിടാൻ വയ്യാത്തതിലുള്ള പണം ഇഷ്ടംപോലെയുള്ള ഒരുപാട് സുവിശേഷന്മാരും പാസ്റ്റർമാരും ഒക്കെ ഉണ്ട് ഇവരാരെങ്കിലും ഞങ്ങൾക്കിത് മതി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഒന്നോ രണ്ടോ സുവിശേഷന്മാർ ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നവരെ ഞാൻ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കിത് മതി ഇന്ന സുഖം കൊടുത്താട്ടെ എന്ന് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവരെ നമ്പ്യാരുടെ കാര്യം പറഞ്ഞല്ല കിട്ടിയതൊന്നും മതിയല്ല പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം എത്ര കിട്ടിയാലും ഇങ്ങോട്ട് പോരട്ടെ വന്ധ്യയുടെ ഗർഭപാത്രം പോലെ ഒരിക്കലും തൃപ്തി വരാത്ത തീ പോലെ പാതാളം പോലെ വരുന്നതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയുന്നവരാണ് അപ്പോൾ ലോകമനുഷ്യനും ഈ ആത്മീയ മനുഷ്യനും ഒക്കെ ഏതാണ്ട് ഈ ദ്രവ്യത്തോ മുതൽ ഒരുപോലൊക്കെയാണ് എന്നാൽ നമുക്ക് ഒരു തൃപ്തി വരണം ഒരേ ആഹാരം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായി ആസ്വദിച്ച് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ആഹാരത്തോട് വിരക്തി തോന്നും എന്നും അത് തന്നെ തന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുമോ അതുപോലെ പണത്തോടും ഒരു വിരക്തി ഒരു ദൈവവേദന തോന്നണം എങ്ങനെ അറിയാമോ അവൻ്റെ ആവശ്യങ്ങൾ ദൈവം നിവർത്തിക്കുമ്പോൾ അത് മതി എന്ന് കാണുവാനും അതിനപ്പുറത്തേക്ക് ദ്രവ്യത്തോട് ഒരു പ്രിയം വയ്ക്കാതിരിക്കാനും സാധിക്കണം അബ്രഹാം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സോദോം രാജാക്കന്മാർ എന്നെ സമ്പന്നനാക്കിയെന്ന് പറയാൻ ഇടയാകാതിരിക്കേണ്ടതിന് ഞാൻ ഈ കൊള്ളയിൽ ഒരു വകയും എടുക്കുകയില്ല ഒരു ചെരുപ്പിൻ്റെ വാറുപോലും എടുക്കുകയില്ല വാസ്തവത്തിൽ വേണ്ട എന്ന് പറയാനാണ് വേണം എന്ന് പറയുന്നതിനേക്കാൾ കൃപ ഒരു ദൈവവേദന ആവശ്യമായിരിക്കുന്നത് മനസ്സിലായല്ലോ ഇനി ഒരാൾ ഒരു സാധനം തന്നു ഞാൻ എല്ലാ ആളുകളോടും എല്ലാ സമയത്തും അവർ എന്തെങ്കിലും തന്നാൽ വാങ്ങാറില്ല
എനിക്ക് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകളെ ഉള്ളൂ. ഒരിക്കലും ഒരു സഹോദരനെ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ഒരു വ്യക്തി എനിക്കൊരു ക്വൈറ്റ് ലാർജർ എമൗണ്ട് ഓഫ് മണി തന്നു. അത് വാസ്തവത്തിൽ ഇത് എനിക്ക് തന്നതിനും ഞാൻ റിജക്റ്റ് ചെയ്തതിനും സാക്ഷിയായി നമ്മുടെ ഒരു സുവിശേഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഔട്ട്റൈറ്റ് എനിക്ക് ആ പണം വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞ കാര്യം ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മൊറൈൽ സംബന്ധിച്ച് എനിക്ക് വേറൊരാളെക്കുറിച്ച് വേറൊരാൾ പറഞ്ഞു തരാതെ വസ്തുനിഷ്ഠമായി എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഔട്ട്റൈറ്റ്ലി പറഞ്ഞു, ഐ നീഡ് നോട്ട് ദാറ്റ് മണി, എനിക്ക് ആ പണം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ വന്ന സുഖം പറഞ്ഞു, ബ്രദറെ നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമ്മളിവിടെ വിസിറ്റേഴ്സ് ആണ്, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളും ചിന്തിക്കാൻ പാടില്ല. വാട്ട് എവർ യു ഗെറ്റ് ഇറ്റ്. ഞാൻ പറഞ്ഞു, ഇഫ് യു വാണ്ട് യു ഗെറ്റ് ഇറ്റ് ബട്ട് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. വേണ്ട എന്ന് പറയാനാണ് വേണം എന്ന് പറയുന്നതിനേക്കാൾ ഏറെ കൃപ ആവശ്യമുള്ളത്. വേണമെന്ന് പറയാൻ കൃപയുടെ ആവശ്യമില്ല, രണ്ട് കൈ നീട്ടിയാൽ മതി, അത് ലഭിക്കും. വേണ്ട എന്ന് പറയാൻ ഒരു വലിയ സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ഒരു വിൽ പവർ ആവശ്യമാണ്. ഇവിടെ അബ്രഹാം പറയുകയാണ്, സോദോമിലെ രാജാവും അവൻ്റെ ആളുകളും എന്നെ സമ്പന്നാക്കിയെന്ന് പറയാൻ ഒരിക്കലും അവസരമുണ്ടാകരുത്, ഞാൻ ഈ വക ഒരു കാര്യങ്ങളും എടുക്കുകയില്ല എന്ന് അബ്രഹാം ദൈവസ്ഥനിൽ തീരുമാനിച്ചു. അങ്ങനെ അവൻ പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ യുദ്ധത്തിൽ പോയി അവൻ യുദ്ധത്തിൽ ജയാളിയായി വന്നു കഴിഞ്ഞാൽ ആ കൊള്ളവസ്തുക്കൾ എടുക്കുകയില്ലെന്ന് അവൻ ദൈവത്തോടും പറഞ്ഞിരുന്നു. അത് ഒരു നല്ല സാക്ഷ്യമാണ്. അബ്രഹാമിനെ സംബന്ധിച്ച് 1000 പൊൻവെള്ളി നാണയത്തെക്കാൾ ശ്രേഷ്ഠമായി വിലയേറിയതായി അവൻ വിലയിരുത്തിയത് ദൈവത്തിൻ്റെ വചനത്തെയായിരുന്നു. ഇത് അബ്രഹാമിൻ്റെ ജീവചരിത്രം മാത്രമല്ല, പിന്നീട് നമ്മൾ ആരുടെ വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പല സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബന്ധത്തിൽ. അതിൽ ഒന്നാണ് യോശുവയുടെ പുസ്തകം 7 വായിക്കുന്ന ആക്കാൻ ശബദാർപ്പിത വസ്തു, ഹായ് പട്ടണം പിടിക്കുക എന്നുള്ള ആ വലിയ ഉദ്യമത്തിൽ യോശുവ ജനത്തെക്കൊണ്ട് ശബദം ചെയ്യിച്ചു. ഈ പട്ടണം നമ്മൾ പിടിക്കുന്നവരെ നേരിത് ശബദാർപ്പിത വസ്തുക്കൾ ആരും ഒന്നും എടുക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹ്യകുലത്തിൽപ്പെട്ട ആക്കാൻ എന്ന് പറയുന്നൊരു പാർട്ടി ആ ഈ ശബദാർപ്പിത വസ്തുക്കൾ 3 മോഷ്ടിച്ചു. 1 വിശേഷപ്പെട്ട പൊന്ന്, 2 വെള്ളി, പൊൻകട്ടി വെള്ളിക്കട്ടി, അതിൻ്റെ കൂടെ വല്ല വിലപ്പിടിപ്പുള്ള ബാബിലോണിയ മേലങ്കി. ഇനി അതുകൊണ്ട് അവരെ കൂടാരത്തിൽ അവൻ കുഴിച്ചിട്ടിരിക്കുകയാണ്. കുഴിച്ചിട്ടേച്ച് ആ യുദ്ധം ചെയ്യാൻ പോകുന്നു. യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൽ ഹായിയെ പിടിക്കാൻ പോയി കഴിയുമ്പോൾ ആദ്യം പരാജയപ്പെട്ടു. എന്തുകൊണ്ട് ഈ തോൽവി സംഭവിച്ചെന്നറിയാൻ വേണ്ടി ദൈവസന്നിധിയിൽ യോശുവ അന്വേഷണം ആരംഭിച്ചു. കാരണം ഈ ശബദാർപ്പിത വസ്തു അപഹരിക്കുകയോ അത് അതിനോട് ലംഘനം കാണിക്കുകയോ ചെയ്ത് ആരോ ഇതിനകത്തുണ്ടെന്ന് തനിക്ക് ദൈവാത്മാവിനാൽ മനസ്സിലായി. കുലംകുലമായി കുടുംബം കുടുംബമായി പിടിക്കപ്പെട്ടു. അവസാനം സഹ്യകുലം പിടിക്കപ്പെട്ടു. സഹ്യകുലത്തിൽ ആക്കാൻ പിടിക്കപ്പെട്ടു. ആക്കാനെ കൊണ്ടുവന്ന് ഹൃഷ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സംഗതി മനസ്സിലായി. തൊണ്ടി മുതലെല്ലാം കൊണ്ടുവന്ന് താൻ താമസിക്കുന്ന ടെൻറ്റിൽ, കൂടാരത്തിൻ്റെ മണ്ണിൽ അവൻ കുഴിച്ചിട്ടേക്കാണ് തറയിൽ. അത് കുഴിച്ചവിട്ടേക്കുന്ന ഓർഡർ എന്ന് മനസ്സിലാക്കണം. ഏറ്റവും അടിയിൽ ഏറ്റവും വില കൂടിയ പൊന്ന്, അതിൻ്റെ മുകളിൽ അല്പം കൂടെ വില കുറഞ്ഞ വെള്ളി, ഇത് രണ്ടും കാണാൻ കഴിയാതെ വണ്ണം ഒരു ബാബിലോണി മേലങ്കി അതിൻ്റെ മുകളിൽ. പല വിശ്വാസികളും ദൈവത്തിന് വിശുദ്ധമല്ലാത്ത പൊന്നെ വെള്ളി എന്ന് പറഞ്ഞാൽ ന്യായയുക്തമല്ലാത്ത നിലയിൽ സമ്പാദിച്ച പൊന്നെ വെള്ളി, ഇതിനു മേൽ ബാബിലോന്യ മേലങ്കി ചുറ്റിയ മിനുക്കിയാണ് ഞായറാഴ്ചോറും യോഗത്തിന് വന്ന് ഞങ്ങൾ പരമാർത്ഥമുള്ള ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാമല്ലോ, ഞാൻ സത്യം തുറന്നു പറയാം. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അറബികളുടെയൊക്കെ കമ്പനിക്കകത്ത് ജോലി ചെയ്തിട്ട് ക്യാഷ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരുന്നിട്ട്, ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് ശത്രുത ഉണ്ടാകുന്ന ചില ആൾക്കാരുണ്ട്. ശത്രുത ഉണ്ടാകുന്ന ചോദിച്ചാൽ ഇങ്ങനെ മോഷ്ടിച്ചവർക്ക് മാത്രമേ ശത്രുത ഉണ്ടാവുള്ളൂ. മോഷണം ശീലമാകാത്തവർക്കും മോഷ്ടിച്ചിട്ടില്ലാത്തവർക്കും മോഷ്ടിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്കും എൻ്റെ ഈ സ്പീച്ച് വളരെ ഇഷ്ടമായിരിക്കും. എന്നാൽ ആരുടെയെങ്കിലും മോഷ്ടിച്ചവർക്ക് എന്നോട് മൂർക്കംപാമ്പൻ്റെ അത്രയും ഭക്ഷ്യത്തോടെയും വിരോധമുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാം, അപ്പോൾ ആ ക്യാഷിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് നല്ല നോട്ട് വലിച്ച് അണ്ടർവെയറിൻ്റെ പോക്കറ്റിനകത്ത് ഇട്ടേച്ച് ചെറിയ നോട്ട് അതിനകത്തിട്ട് അറബിക്ക് കൊടുത്ത് വലിയ കാശുകാരായി ഇവിടെ വന്ന ശേഷം ഞാനും സുഖേന വാഴുന്നു പരമേശ എന്ന് ഞായറാഴ്ച രാവിലെ പാടിയാൽ ദൈവം നമ്പുരാൻ അത് കേൾക്കുകയില്ലെന്നും ബഹുമാനിക്കില്ലെന്നുമാണ് ഞാൻ ദൈവത്തോട് മനസ്സിലാക്കിയിട്ടുള്ളത്. സുവിശേഷ ലോകത്തായാലും നേരായ മാർഗത്തിലൂടെ മുമ്പോട്ട് പോയാൽ അന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും മണ്ണയും ദൈവം തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നാളെയുടെ നാളുകളിലേക്കും LIC പോളിസി എടുക്കാനും പെൻഷൻ പ്ലാനിൽ കൊണ്ട് നിക്ഷേപിക്കാനും ഷെയർ എടുക്കാനും അതുപോലെ തന്നെ ബാങ്കിൽ വൻ നിക്ഷേപത്തിനൊന്നും നേരായി നടക്കുന്ന ഒരു ദൈവവേദന സാധിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഒരു ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ. അത് എനിക്ക് എവിടെയും പറയാൻ കഴിയും. മുമ്പൊരിക്കൽ ഞാൻ ആരോട് ചോദിച്ചു, പറഞ്ഞു പാസ്ബുക്ക് എനിക്ക് ഒന്നേ ഉള്ളൂ, അത് ആർക്ക് വേണം തരാം, ആര് വേണം നോക്കാം, നിങ്ങൾക്ക് തന്നെ വന്ന് നോക്കാം, നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ ബാങ്കിൽ ചെന്ന് അന്വേഷിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ധൈര്യമായിട്ട് പറഞ്ഞെങ്കിൽ പറയാൻ ഉറപ്പുള്ളതല്ലേ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന സാരൻ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ഈ ആക്കാൻ ചെയ്തപോലെ പൊന്നും വെള്ളിയും അതിന് മേളിൽ ബാബിലോണിയ മേലങ്കി കൊണ്ട് നല്ല മിനുക്കി ഉടുത്ത്
ആ തേച്ച് മിനുക്കിയാണ് പലപ്പോഴും ദൈവസന്നിധി വരുന്നത്. അപ്പോൾ പക്ഷെ അവൻ പിടിക്കപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ആക്കാൻ ചെയ്തതെന്ന് വെച്ചാൽ അവന് 1000 പൊൻവെള്ളി നാണയങ്ങളായിരുന്നു ദൈവവചനത്തെക്കാൾ ഉത്തമമായി അവന് തോന്നിയത്. ദാവീദ് പറയുന്നു 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ നിന്റെ വചനം, അതായത് നിന്റെ ന്യായ പ്രമാണം എനിക്ക് ഉത്തമമാകുന്നു എന്നാണ്. അബ്രഹാം പറയുന്നത് ഞാൻ ദൈവത്തോട് ചെയ്ത വചനപ്രകാരമുള്ള എൻ്റെ ഉടമ്പടിയാണ് ഈ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട കൊള്ളവസ്തുക്കളെക്കാൾ എനിക്ക് വിലപ്പെട്ടതായിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വാസ്തവത്തിൽ വിലപ്പെട്ടതായിരിക്കുന്ന എന്താണ്? ഭൗതിക വസ്തുക്കളാണോ അതോ ദൈവവും ദൈവത്തിൻ്റെ വചനവുമാണ്? ദൈവ വചനത്തിൽ പഠിക്കുന്ന ഒരു ആത്മീയ പ്രമാണം നെവർ ടു ബി പൊസസ്ഡ് വിത്ത് പൊസഷൻസ്, അതായത് വസ്തുവകകൾ നമ്മെ പൊസസ് ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുത്. വസ്തുവകളെ നാം പൊസസ് ചെയ്യണം. അത് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മാന്യമായി ജീവിക്കാൻ ആവശ്യമായ പണവും അതിന് വരുന്ന വീടും വസ്തുവകളും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. അതിനാരും ആരെയും കുറ്റം പറയുകയില്ല. എന്നാൽ നീ എഴുത, വി ഷുഡ് നോട്ട് ബി പൊസസ്ഡ് ബൈ പൊസഷൻസ്. വസ്തുവകളാൽ നാം ബാധിക്കപ്പെടാൻ ബന്ധിക്കപ്പെടാൻ പാടില്ല. ഈ ഭൂമിയിൽ നമ്മൾ യാതൊന്നും കൊണ്ടുപോവുകയില്ല. ഭൂമിയിൽ ഇങ്ങോട്ട് വന്നവരാരും ഒന്നും കൊണ്ടുപോകില്ല, അങ്ങോട്ട് പോകാനും ഒന്നും ആകെ കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ശവപ്പെട്ടിയാ. അത് ലഭിച്ചു പോകുന്ന ഏറ്റവും വില കുറഞ്ഞ പാഴ്തടിയുണ്ട്. അതിന് കാര്യം അതല്ല മണ്ണിൽ ലയിച്ചു തരണമല്ലോ. അതുകൊണ്ട് അതിന് അത് പാഴ്തടിയില്ല. ഈ സാധനം ഉണ്ടാക്കിയതിനത് പാക്ക് ചെയ്ത് കയറ്റിവിടുന്നു. അപ്പോൾ പറഞ്ഞെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ വചനത്തെക്കാൾ കൂടുതൽ ധനം അല്ലെങ്കിൽ പണത്തിന് മൂല്യം കൽപ്പിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും വചനത്തെ പണത്തിന് മീതെ കാണാൻ കഴിയുകയില്ല. അത് ദാവീദിന് അത് സാധിച്ചു, അബ്രഹാമിന് അത് സാധിച്ചു. എന്നാൽ ആക്കാൻ അത് കഴിഞ്ഞില്ല. ആക്കാനെയും കൊണ്ട് കഥ കഴിഞ്ഞില്ല. ആക്കാൻ്റെ പിൻഗാമിയായി തന്നെ വരുന്നു നമ്മുടെ കർത്താവിനോട് 3.5 നടന്ന ഇസ്കരിയാത്ത യൂത 30 നമ്മുടെ കർത്താവായ യേശുവിനെ അവൻ ഒറ്റിക്കെടുത്തു. അവന് ഈ വചനത്തിന് മീതെ പണത്തെ കാണുന്നവനായിരുന്നു. അവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആ നിലയിൽ മരണത്തിനായിട്ട് ഒറ്റിക്കൊടുക്കുന്നതായി നമ്മൾ വായിക്കുന്നു. വാസ്തവത്തിൽ നാം ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുകയും അതിനെ ധ്യാനിക്കുകയും വചനത്തെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും കർത്താവിൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ പോലെ സകലവും വിട്ട് എന്നെ അനുഗമിച്ചിരുന്ന നിങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിത്യജീവനും പിന്നെ 100 കഷ്ടവും ഉണ്ടാകും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇവിടെ വായിക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? പൊൻവെള്ളി നാണ്യത്തെക്കാൾ അധികമായി സ്നേഹിക്കണം. കർത്താവിൻ്റെ വചനത്തെക്കാൾ വചനത്തെ സകലത്തിനും അതീതമായി സ്നേഹിക്കണം. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലായ്പ്പോഴും ഈ വചനമായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ച് നിൽക്കേണ്ടത്. ആവർത്തന പുസ്തകത്തിലെ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നീ പോകുമ്പോഴും വരുമ്പോഴും നീ നിൻ്റെ കിടക്കമേലായിരിക്കുമ്പോഴും എന്നിൻ്റെ വയൽപ്രദേശത്ത് എപ്പോഴും നീ എൻ്റെ ഈ ന്യായ പ്രമാണത്തെ നിൻ്റെ അരയ്ക്ക് കെട്ടിക്കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും നിൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്നാണ് ദൈവം അവരോട് പറയുന്നു. അപ്പോൾ വചനം വായിക്കുക, 2 വചനം ധ്യാനിക്കുക, വചനത്തെ അനുസരിക്കുക. ബൈബിളും അതിൻ്റെ മൂല്യവും മാറ്റപ്പെടുന്നില്ല എങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിനും ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. കാര്യം അഴിവില്ലാത്തൊരു ഒരാത്മീക ജീവിതത്തിൻ്റെ പ്രഭുത്വത ദൈവം നമുക്ക് നൽകും. എന്നറിയാവും നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ച് 2 Corinthians 8 വായിക്കുന്നത്, കർത്താവായ യേശു മഹാസമ്പന്നായിരുന്നിട്ടും ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കുവാൻ നാം നിമിത്തം ദൈവ ദരിദ്രനായി തീർന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അവിടുന്ന് സകലത്തിനും യജമാനായ പുരുഷൻ നിലയിൽ അവിടുന്ന് സകലവും അവൻ്റെതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കർത്താവിൻ്റെതാണ്. അത് മുഴുവൻ അവനാണ് സൃഷ്ടിച്ചത്. അതെല്ലാം അവൻ്റെ ഉടമസ്ഥതയിലാണ്. അവയെല്ലാം അവൻ്റെ ആജ്ഞയനുസരിച്ചാണ് അത് ചരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള കർത്താവ് നമ്മെ ദരിദ്രരായി നമ്മെ സമ്പന്നാക്കുവാൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ദൈവകൃപയാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിലും ബേത്ലഹേമിലെ ജനനത്തിലും കാണുവാനായി സാധിക്കുന്നു. അവർ നാമം ചെയ്യണം, ഹി മെയ്ഡ് ഹിംസെൽഫ് പുവർ ടു മേക്ക് അസ് റിച്ച്. നമ്മെ ധനവാന്മാരാക്കുവാൻ കർത്താവ് ദരിദ്രനായി തീർന്നു. അപ്പോൾ നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ദൈവവചനത്തിൽ സമ്പന്നരാക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നാമും ദരിദ്രരായിത്തീരണം. ആത്മാവിൽ ദരിദ്രരായി തീർന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരതല്ലോ എന്ന് കർത്താവ് പറയുന്നു. നമ്മൾ ആത്മാവിൽ ദരിദ്രരായി തീർന്നു. എന്നാൽ ഞാനൊരിക്കലും ഒരു മെസ്സേജിനകത്ത് പറഞ്ഞാണ് എന്താണ് ഈ ആത്മാവിൽ ദരിദ്രരായിത്തീരുക എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും അതിൻ്റെ ആത്മീയ അർത്ഥം അറിയാൻ വയ്യ. ആത്മാവിൽ ദരിദ്രരായിത്തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യുക? നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്, നമുക്ക് സ്വന്തമായി ഒന്നും ഐ ഓണ്ട് നതിങ് എന്ന് പറയുകയാണ്. അതായത് എന്നെ സ്വയമായി എൻ്റെ ഒന്നുമില്ല എന്ന് പറയാൻ കഴിയും. ഇതൊരു മാനസികാവസ്ഥ.
അതാണ് ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ലോകത്താൽ ബാധിക്കപ്പെടാത്ത അല്ലെങ്കിൽ ബന്ധിക്കപ്പെടാത്ത ദാ വസ്തുവകൾ അനുഭവിക്കുന്നുവെങ്കിലും വസ്തുവകളാൽ ബന്ധിക്കപ്പെടാത്ത പിന്നെ ഭൗമിക ജീവിതമാണെങ്കിലും ഭൗമികതയാൽ മൂടപ്പെടാത്ത ഒരു ജീവിതാനുഭവത്തിലായി. ഇവിടെ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നിട്ടില്ല, ഇവിടെ ഒന്ന് ഒന്നും കൊണ്ടുപോകുന്നതുമില്ല എന്ന ഉള്ള മനോഭാവത്തിൽ ജീവിക്കാൻ കഴിയുന്ന ജീവിതമാണ് ആത്മാവിലെ ദരിദ്രമായ ജീവിതം. അത് സൂചിപ്പിക്കാൻ രണ്ട് വാക്യങ്ങൾ രണ്ട് വ്യത്യസ്ത സമയം ഞാൻ സൂചിപ്പിക്കുന്നു. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ ഒന്ന് ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകനെ ഗാദ് പ്രവാചകനെ അയച്ച് ദാവീദ് രാജാവിൻ്റെ ഭാവികാല മഹത്വത്തെ സംബന്ധിച്ചുകൂടെ ദൈവം ദാവീദ് രാജാവിനോട് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് പ്രാർത്ഥിച്ച പറഞ്ഞ ഒരു വാചകം അവിടെ രേഖപ്പെടുത്തിട്ടുണ്ട്. ഒന്ന് ദിനവൃത്താന്തം 17-ാം അധ്യായം 17-ാം വാക്യം. ആ വാക്യം തന്നെ എനിക്ക് മനോഹരമായ മെസ്സേജ് ഉണ്ട്. ആത്മാവിൽ ദരിദ്രർ എന്നാണ് ആ മെസ്സേജിൻ്റെ ടൈറ്റിൽ. അവിടെ ദാവീദ് പറഞ്ഞ കർത്താവായ യഹോവേ, നീ അടിയനെ ഇത്രത്തോളം കൂട്ടിക്കൊണ്ടു വരുവാൻ ഞാനും എൻ്റെ പിതൃഭവനവും എന്തുള്ളൂ. ഇതാണ് ആത്മാവിലെ ദരിദ്രാവസ്ഥ എന്ന് പറയുന്നത്. ദാവീദ് ഇസ്രായേലിൻ്റെ ഉന്നതമായ സ്ഥാനത്തേക്ക്, അതായത് ആടുകളെ മേയ്ക്കുന്ന ആ ജോലിയിൽ നിന്ന് ദൈവം അവനെ വിളിച്ച് വോട്ടെടുത്ത് അവനെ അഭിഷേകം ചെയ്ത് അവനെ ഇസ്രായേലിൻ്റെ സിംഹാസനം കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ രാജാവായി 40 സംവത്സരം ആ സിംഹാസനം അവനെ വാഴുവാൻ അനുവദിച്ച ശേഷവും ദാവീദ് രാജാവ് ഇനി അവൻ്റെ ഭാവിയെ സംബന്ധിച്ച് പ്രവാചകൻ അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, ദൈവസ്വനിൽ കർത്താവായ യഹോവേ, അടിയൻ അനുഭവിക്കുന്ന ഈ സകല നന്മയ്ക്കും അടിയൻ അപാത്രമാകുന്നു. നീ എന്നെ ഇത്രത്തോളം കൂട്ടിക്കൊണ്ടു വരുവാൻ ഞാനും എൻ്റെ പിതൃഭവനവും എന്നുള്ളൂ. ഇദ്ദേഹത്തോട് ദാവീദിനോട് ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ സെൽഫ് കൺഫെഷൻ. ഇനി നമ്മൾ യാക്കോബിനെ കുറിച്ച് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 29-ൽ അത് വായിക്കും, 28-ൽ വായിക്കുന്നുണ്ട്. അതായത് താന് 18-ാമിലേക്ക് പോയി തൻ്റെ സഹോദരനെ കുറിച്ചുള്ള പ്രാണഭയത്തിലായി അവനെ പിന്തുടർന്ന് കൊല്ലാതിരിക്കുന്ന പ്രാണരക്ഷാർത്ഥം ഓടി പോയവനാണ്. താൽക്കാലികമായ തിരോധനമായിരുന്നെങ്കിലും 20 നീണ്ട വർഷത്തിന് ശേഷമാണ് യാക്കൂബ് മടങ്ങി വരുന്നത്. ആ 20 വർഷത്തിന് ശേഷം അദ്ദേഹം മടങ്ങി ഇങ്ങോട്ട് വന്ന് യബോ കടവെങ്കിൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതനുമായി മൽപിടുത്തം ചെയ്ത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി ദൈവസ്വനം നിൽക്കുമ്പോൾ അവനൊരു വാക്ക് ദൈവത്തോട് പറയുന്നുണ്ട്. കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. ഞാൻ ഒരു ഒരു അവൻ പോയപ്പോൾ ചെറിയ വടിയോട് മാത്രമാണ് ഈ യോർദാൻ കടന്നു പോയത്. അതായത് യോർദാൻ്റെ അപ്പുറത്തേക്ക് ഈ 17-ാം അധ്യായത്തിലേക്ക് പോകാൻ ഒരു വടിയുമായി പോയവനാണ്, വേറെ ഒരു സാധനവും കയ്യിലുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ ഇപ്പോഴോ നീ എന്നെ വലിയ രണ്ട് കൂട്ടമാക്കിയത്. ലേയായുടെയും റാഹേലിൻ്റെയും ഉദരങ്ങളിൽ നിന്ന് ദൈവം അവന് സംഭാവന ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട 13 മക്കൾ, പിന്നെ അവൻ്റെ വെപ്പാട്ടിമാര്, അവൻ്റെ ദാസന്മാർ ദാസിമാര്, അവന് സമ്പാദിച്ച ബഹുവിധമായിരുന്ന മൃഗസമ്പത്തുകൾ, ഇതെല്ലാമായി അവൻ സൈന്യസമേതം ഇങ്ങോട്ട് വരിക വാഗ്ദേശത്തേക്ക്. അവൻ പറയുക, ഞാൻ ഒന്നുമില്ലാത്തവനായി ഒരു വടിയോടുകൂടിയാണ് ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ നീ എന്നെ രണ്ട് വലിയ കൂട്ടമാക്കിയിരിക്കുന്നു. കർത്താവായ യഹോവേ, ഞാൻ അനുഭവിക്കുന്ന ഈ സകല നന്മയ്ക്കും ഞാൻ അപാത്രമാകും. ഇത് പറയുമ്പോൾ ഞാൻ ഇന്നത്തെ സമ്പന്നരായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, വളരെ ചുരുക്കം പേരെ ഈ വീഡിയോ കേൾക്കുന്നുള്ളൂ, ഏതെങ്കിലും സമ്പന്നന്മാരായ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്നായിരിക്കുന്ന ജീവിതസാഹചര്യങ്ങൾക്ക് മുമ്പ് ഒരു ജോലിയില്ലാതെ നമ്മൾ അലഞ്ഞ് ഉഴന്നുപോയ ജീവിത സാഹചര്യം ഒന്ന് ഓർക്കണം. ഞാൻ ഇന്ന് പകലെ എനിക്ക് ഒരു ആളിനെ ഒന്ന് കാണാൻ വേണ്ടി കുറച്ച് ദൂരം, അതായത് കേരളത്തിൽ തന്നെ കുറേ ഒരു ദൂരം, ഒരു 100-100 കിലോമീറ്റർ അപ്പുറത്തെ സ്ഥലത്ത് പോകണം എന്നതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും വണ്ടി ഓടിക്കാൻ പറ്റും, ഈ പെഡലിക്ക് പ്രശ്നമുള്ളതുകൊണ്ട്. ഞാൻ ഇന്ന് അതിന് ഈ ഫേസ് ഓഫ് തിരുവല്ല എന്ന് പറഞ്ഞ ഇവിടുത്തെ സോഷ്യൽ ഗ്രൂപ്പിനകത്ത് ഒരു പരസ്യം കിട്ടു. മദ്യപാനശീലമില്ലാത്ത ഏതെങ്കിലും ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ എനിക്കൊരാളെ 2 ദിവസത്തേക്ക് ആവശ്യമുണ്ട്. ഇന്ന് പോയിട്ട് നാളെ വരാനൊക്കെ ഒരാളെ ഒരു അത്യാവശ്യ സ്ഥലത്ത് പോകേണ്ട ആവശ്യമാണ്. അപ്പോൾ അതിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ആണ് കൂലി വേണമെന്ന് എൻ്റെ വാഹനം ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, ഞാൻ ഇന്ന് രാവിലെ ഈ പോസ്റ്റ് ഇട്ടിട്ട് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ കൺസൾട്ടേഷൻ ഡേ ആയിരുന്നു എൻ്റെയും വൈഫിൻ്റെയും. ഞാനൊരു 1 മണിക്കൂറുമാണ് മടങ്ങി വന്നത്. ഈ രാവിലെ ഞാൻ അവിടെ ചെന്ന ശേഷം ഈ പോസ്റ്റ് ഇട്ടത്, അതായത് ഒരു 11:30 പോസ്റ്റ് ഇട്ടത്, 100-ൽ പരം ആൾക്കാരാണ് എന്നെ മെസ്സഞ്ചറിൽ കോൺടാക്ട് ചെയ്തത്. അവരിൽ ഓരോരുത്തരുടെ പരിവേദനങ്ങൾ അവർ വാക്കിൽ പറയുമ്പോൾ, ഞാനൊരു ഡ്രൈവറെ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്, സാറേ ഞങ്ങൾ ഗൾഫിലായിരുന്നു ജോലി, മടങ്ങി വന്നു, 11 മാസമായി, മടങ്ങിപ്പോകാൻ നിർവാഹവുമില്ല, ഞാൻ വരാം. വേറൊരാൾ പറയുന്നത് എന്തെങ്കിലും തന്നാൽ മതി, ഞാൻ വരാം. അങ്ങനെ ചെല്ലൊക്കെ ഫിക്സഡ് റേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞറിയാവോ, അപ്പോൾ ഒരു ചെറിയ അനൗൺസ്മെൻറ്റ് ഒരു ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ
നൂറിൽപ്പരം ആളുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, അപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ എത്ര വലുതാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കി. നമ്മുടെ പുറകിലുള്ള ജീവിതത്തിലേക്ക് നമുക്കെത്തി നോക്കാം. നമ്മുടെ പൂർവ്വകാലങ്ങളിൽ ഒരു നല്ല ഭക്ഷണം ധരിക്കുവാൻ ഇല്ലാതെ, നമുക്ക് നന്നായ ഒരു നല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ, ഒരു യാത്രയ്ക്ക് ഒരു നല്ല ബോക്സ് കയ്യിൽ കൊണ്ടുപോകാൻ ഇല്ലാതെ ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട അനേക ആളുകൾ ഗൾഫിലേക്കും അമേരിക്കയിലേക്കും പോയിട്ടുള്ള ആളുകളുടെ ഒരു ഹബ്ബായിരുന്നു ബോംബെ എന്ന് പറയുന്നത്. നൂറുകണക്കിന് ആളുകൾ 1980s ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ബോംബെയിൽ ചെന്ന സൈന അസംബ്ലിയിലൊക്കെ രാവിലെ 7 മണിക്ക് മുമ്പേ ചെന്ന് സീറ്റ് പിടിച്ചില്ലെങ്കിൽ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടുകയില്ല. അതെല്ലാം അവിടെ വന്നിരിക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ജോലി പോകാൻ വേണ്ടി ജോലി അന്വേഷിച്ച് അവസരം കാത്തു കിടക്കുന്ന ആളുകളാണ്. ഇന്ന് അവരെല്ലാം ഗൾഫ് രാജ്യങ്ങളിലോ കുറേ പേരൊക്കെ അമേരിക്കയിലൊക്കെ ആയി. ദൈവം അവരെല്ലാവരെയും ഏറ്റവും അനുഗ്രഹിച്ചു. വളരെ ഞെരുക്കത്തിലായിരുന്ന ജീവിത സാഹചര്യങ്ങളിലാണ് ദൈവം ഈ വിശാലതയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ആ വിശാലത ഉണ്ടാകുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദാവീദ് പറഞ്ഞായിരിക്കും നമ്മുടെ പ്രതിജ്ഞ, 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ ന്യായപ്രമാണം എനിക്ക് ഉത്തമമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മൾ നേടിയാലും എന്ന് പറഞ്ഞാൽ അമ്പരചുംബികളായ വീടുകൾ വെച്ചാലും പിന്നെ എത്രത്തോളം പണം നമ്മൾ സമ്പാദിച്ച് നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ നേടി അതെല്ലാം സുരക്ഷിതമായി സൂക്ഷിച്ചാലും ഇതെല്ലാം ഇട്ടേച്ച് നമ്മൾ വെറും കൈയായി ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ്. ഇന്ന് ഞാൻ മെഡിക്കൽ മെഷീൻ രണ്ടാളുകൾ കല്ലിശ്ശേരി ഉമയാറ്റിയരയുള്ള ഞങ്ങളുടെ ഒരു പിതാവിൻ്റെ വൈഫ് മരിച്ചുപോയി, പിതാവിൻ്റെ വൈഫ് മരിച്ചുപോയി രാവിലെ. 89 മകന് റോയി എൻ്റെ അടുത്ത് വന്ന് തേജസ് ബ്രദറെ അമ്മ കടന്നുപോയി, കോവിഡായിരുന്നു എന്ന് പറഞ്ഞു. 54 യുവ സഹോദരൻ, അദ്ദേഹം ഇന്ന് കോവിഡായിട്ട് മരിച്ചു, നമ്മുടെ സഹോദരനാണ്. അപ്പം ഞാൻ പറഞ്ഞതറിയാവും, ഈ ഭൂമിയിൽ നമുക്കൊന്നും സുസ്ഥിരമായി ഇവിടെയില്ല. എന്നാൽ ഒന്ന് നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമോദം എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വചനം ആയിരിക്കണം. ഈ സങ്കീർത്തനത്തിൽ തന്നെ 54 വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനം ആകുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. ദൈവവചനത്തെ സ്നേഹിപ്പാൻ, കർത്താവിനെ പ്രിയപ്പെടുവാൻ, വചനത്തെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളതായി കാണുവാൻ, സകലത്തിനും മീതെ ദൈവത്തിൻ്റെ വചനത്തെ ഉത്തമമായി കാണുവാൻ കഴിയുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകപ്പെടും. ആ ദാവീദ് പറയുന്നത് തന്നെയാണ്, കർത്താവായ യഹോവേ, നീ അടിയൻ്റെ പിതൃഭവനത്തോട് കാണിച്ച സകല ദയയ്ക്കും അടിയൻ അപാത്രമാകും. യാക്കോ പറയുന്നത് തന്നെയാണ്, ഞാനൊരു വടിയോടുകൂടിയാണ് യോർദാൻ കടന്നത്, നീ ഇപ്പോൾ എന്നെ രണ്ട് വലിയ കൂട്ടമാക്കിയിരിക്കുന്നു. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെയും പുറകോട്ട് തിരിഞ്ഞു നോക്കി മുമ്പ് ആയിരുന്ന സാഹചര്യത്തെയും കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ എത്രയോ ബഹുദൂരം ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു വന്നു, എത്രയോ ഉന്നതമായ സ്ഥാനത്ത് ദൈവം നമ്മെ ആക്കി, എത്രയോ നന്മകൾ ദൈവം നമുക്ക് തന്നു. ഒരു ബസ്സിൽ കയറി അടുത്ത സ്റ്റേഷനിലേക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് അരാജകത്വം അനുഭവിച്ച നമ്മളെ കൈനിറയെ പൈസ തന്ന് കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ ഹൃദയം നീയരുത്, ഈ പറയപ്പെട്ട യാതൊന്നിലേക്കും ചായരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമോദ വിഷയം ദൈവത്തിൻ്റെ വചനം ആയിരിക്കണം. ഇന്ന് രാത്രിയിലെ ഈ ധ്യാനം ഞാനിവിടെ നിർത്തട്ടെ. 1000 പൊൻവെള്ളി നാണ്യത്തെക്കാളും നിന്റെ ന്യായപ്രമാണം എനിക്ക് ഉത്തമം. 72 വാക്യം 119 സങ്കീർത്തനം ദാവീദ് പറഞ്ഞതാണ്. അതിൻ്റെ 54 വാക്യം പറയുന്നു, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സന്ധ്യാസമയത്ത് തന്നെ കേൾക്കുന്നവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും മൂല്യമുള്ളത്, ഏറ്റവും ഉത്തമമായത് ദൈവത്തിൻ്റെ വചനമായി കൈക്കൊണ്ട് വചനത്തെ സ്നേഹിച്ച്, വചനത്തെ പ്രിയപ്പെട്ട്, വചനത്തെ അനുസരിച്ച്, വചനത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും ശാശ്വത ശാന്തിയും സമാധാനവും അനുഭവിച്ച് നമുക്ക് മുമ്പോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും തുടർന്നും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ധ്യാന ചിന്ത ഇവിടെ നിർത്തുന്നു. കർത്താവിനെ വെച്ചാൽ നാളെ രാത്രിയിൽ വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണുന്നവരെയും കർത്താവിൻ്റെ സമാധാനം എല്ലാ ഹൃദയങ്ങളെയും ഭരിക്കട്ടെ. കർത്താവിൻ്റെ മഹത്തരമായ സുശ്രൂഷയും സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.